നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പണ്ട് തൊട്ട് നമ്മുടെ ചായക്കടകളിലൊക്കെ കാണുന്ന ഒരു പലഹാരമാണ് നമ്മുടെ സവാളവട. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ട് ആദ്യം 1/2 kg മൈദപ്പൊടി നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പൊ ഞാൻ ലാസ്റ്റ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. അപ്പൊ ഇത് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം മതിയാവും. പിന്നെ നമ്മൾ സാധാ വാങ്ങുന്ന ഈസ്റ്റ് ആണെങ്കിൽ നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്കിത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന്റെ ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഫസ്റ്റ് കയ്യിൽ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ആ ഹോളാക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ഇടാം. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വൈകിട്ട് ചായയുടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.